നമസ്കാരം. 130 കോടി ജനങ്ങളുടെ വീട്ടിലെ അംഗത്തെ പോലെയാണ് താനെന്നും രാജ്യസേവനമാണ് അല്ലെന്നുണ്ട് സേവനമാണ് എൻ്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിലുണ്ടായ ഒരു മീറ്റിങ്ങിനിടയിലാണ് ഈ വാക്കുകൾ അദ്ദേഹം പറയുകയുണ്ടായത്. താൻ പ്രധാനമന്ത്രിയാണ് എന്നൊരു പദവി തന്നെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല, അല്ലെന്നുണ്ടെ പ്രധാനമന്ത്രി എന്നൊരു പദവിയിൽ ഒരിക്കലും താൻ ആകൃഷ്ടനായിട്ടില്ല. ഫയലുകൾ ഒപ്പിടാൻ കൊണ്ടുവരുമ്പോൾ ആ ഫയലുകൾ ഒപ്പിടുന്ന ആ ഒരു സമയം മാത്രമാണ് താൻ പ്രധാനമന്ത്രി എന്നൊരു ഓർമ്മപ്പെടുത്തൽ തനിക്കുണ്ടായതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ ഒപ്പിട്ട് കഴിഞ്ഞാൽ താൻ വെറും രാജ്യത്തിൻ്റെ സേവകനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയും അങ്ങനെ തുടരാനാണ് തനിക്ക് താല്പര്യമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. BJP സർക്കാർ ഈ 8 വർഷക്കാലം പൂർത്തിയാക്കുമ്പോൾ ഒരുപാട് വികസനങ്ങളും ഒരുപാട് മാറ്റങ്ങളും ഇന്ത്യക്ക് കൊണ്ടുതന്നു. ഇനിയും ഒരുപാട് വികസനങ്ങൾ കാത്തിരിക്കുകയാണ്. 8 വർഷക്കാലം മോദി സർക്കാർ ഒരുപാട് വികസനത്തിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിച്ചു. എന്നാലും അദ്ദേഹം വെറുമൊരു സേവകനാണ് എന്ന് പറയുമ്പോൾ, ഞങ്ങൾ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രത്തോളം താഴ്ന്നാണ് ഇറങ്ങി രാജ്യസേവനം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പിടുമ്പോൾ മാത്രമാണ് അദ്ദേഹം പ്രധാനമന്ത്രി എന്ന് ഓർമ്മിക്കുന്നതും രാജ്യത്തിൻ്റെ സേവനമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ, ഈ 8 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ രീതികൾ, ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ വികസിക്കണം എന്നുള്ള രീതിയിൽ, വളരണമെന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. അദ്ദേഹത്തിൻ്റെ ഓരോ ആശയങ്ങളും ഇന്ത്യയെ ഒരുപാട് വളർച്ചയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. ഓരോ രീതിയിലുള്ള മാറ്റങ്ങളും ഇന്ത്യക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ കറൻസി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും, എതിർപ്പുകൾ പലയിടത്തുനിന്നും ഉണ്ടായിട്ടും എന്നാൽ ഇന്നും നിലനിൽക്കുകയും പലരും ഇന്നും ഉപയോഗിക്കുകയും ചെയ്യുകയാണ് അതുപോലുള്ള മാറ്റങ്ങൾ. ഇന്ത്യയിൽ കള്ളപ്പണം ഒഴിപ്പിക്കുക, അതുപോലെ തന്നെ ടാക്സുകൾ അടയ്ക്കാതിരിക്കുന്നവരെ കറക്റ്റായിട്ട് ടാക്സ് അടപ്പിക്കുക, അതെല്ലാം പലരും വാഗ്ദാനങ്ങൾ നൽകി. പക്ഷേ ഈ സർക്കാർ വന്നപ്പോൾ അതിന് യാഥാർത്ഥ്യമായിട്ടുള്ള ബലം കണ്ടെത്താൻ സാധിച്ചു. ഈ 8 വർഷക്കാലത്തിൻ്റെ ഭരണത്തിൽ അവർ ഒരുപാട് വികസനങ്ങളാണ് നമുക്ക് വേണ്ടി തന്നത്. ഇനിയും ഒരുപാട് വികസനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ 8 വർഷക്കാലയളവിൽ അവർ ഉണ്ടാക്കിയ വികസനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനിയും ഒരുപാട് വികസനങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഇതുപോലുള്ള വാക്കുകൾ, താനൊരു രാജ്യസേവകനാണ് അല്ലാതെ പ്രധാനമന്ത്രി എന്ന പദത്തിൽ ഒരിക്കലും താൻ ആകൃഷ്ടനായിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ, രാജ്യത്തിന് സേവന ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര. ഇനിയും അതുപോലെ യാത്ര തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.